മഹർഷേ എന്തേ മോനെ അത് അങ്ങോട്ട് നോക്കൂ ചർച്ചയുടെ ഭംഗി ഞാനാണ് അങ്ങനെയൊക്കെ പറയൂ എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കൂ. അപ്പോ പറയാം, പക്ഷെ എന്നാലും വാസ്തവമായ കാര്യങ്ങൾ പറയണല്ലോ. സീരിയസ് ആയിട്ട് വല്ലതും പറയുമ്പോ ആക്കരുത്. അങ്ങനെയാണോ? ഇതാണ് കുഴപ്പം, ഇതാണ് കുഴപ്പം. അംഗീകരിക്കത്തുമില്ല, വളരെയും ചെയ്യും. അങ്ങനെ പറയരുത്. നിങ്ങൾ സുന്ദരിയാണ്, എത്രയോ മനോഹരിയാണ്, എത്രയോ മിടുക്കിയാണ്, എത്രയോ സ്മാർട്ടാണ്. അക്കിതാണല്ലേ, അക്കി പോലെയാണ്. ഇതൊക്കെ പറയണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ ജനിക്കണം എന്ന് മനസ്സിൽ പറഞ്ഞു. ഇല്ല സർ, കുരുത്തക്കേട് ഞങ്ങൾ കാണിക്കില്ല. ഞാൻ ഈ കാർട്ടൂൺ കണ്ടപ്പോൾ ഞാൻ അത് ഒരുപാട് ആസ്വദിച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം അതിനകത്ത് നികേഷ് സാറിനെ കണ്ടില്ല. അപ്പൊ ഞാൻ സാറ് വരാത്ത എപ്പിസോഡ് അല്ലല്ലോ എന്ന് പറഞ്ഞാണ് എനിക്കും തോന്നിയത്. പലർക്കും അത് തോന്നി. ഇതിൽ നമ്മൾ പുറത്ത് ഇത്രയും മുടി പിടിച്ച് വലിച്ചിട്ടൊന്നും നമുക്ക് ഡയലോഗ് ഇല്ല. ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ. പുറത്താരോടും പറയില്ലെങ്കിൽ ഞാനൊരു സത്യം പറയാം. ഞാൻ കിണറിന്റെ പേരിൽ ട്രോൾ ചെയ്യപ്പെടാറുണ്ട്. ഞാൻ ഇതുവരെ ഇത് പറഞ്ഞിട്ടില്ല. ഞാൻ ഇതുവരെ പറഞ്ഞില്ല എന്നേ ഉള്ളൂ. എന്തിനാ ഞാൻ എന്നെ തന്നെ വെറുതെ ഇങ്ങനെ പൊക്കി പറയണേ? എന്നോട് ആരും ചോദിച്ചിട്ടില്ല. അതിന്റെ ആവശ്യമില്ലല്ലോ. അതെ അതെ, എന്തതെ? വെറുതെ വരാതെ. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലാണല്ലോ ഈ കിണറ്റിലിറങ്ങിയ സംഭവം ഉണ്ടാകുന്നത്. അന്നോട്ട് ഈ കിണർ എന്റെ പേരിനോടൊപ്പം ഉണ്ട്, ട്രോളുണ്ട്. വളരെ സന്തോഷമായിക്കോട്ടെ, വളരെ സന്തോഷമേ ഉള്ളൂ. ഇതിൽ കൂടുതൽ സന്തോഷമൊന്നും വേലായുധൻ ആഗ്രഹിച്ചിട്ടില്ല കേളപ്പെട്ട. അത് പലരും ചോദിച്ചിട്ടുണ്ട്, പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. 2000 വോട്ടിനാണല്ലോ. അപ്പൊ ഞാൻ തോറ്റിട്ടില്ല എന്നുള്ള വാദക്കാരനെ എനിക്ക് ഒന്ന് സ്മൃതിയുടെ ചിരിയരമ്പ് പൊട്ടി. അപ്പോ എന്തിനാണ് ആ സമയത്ത് ഒരു കിണറ്റിലേക്കൊക്കെ ഇറങ്ങുന്നത് എന്നുള്ള ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും നമ്മളോട് അടുപ്പമുള്ളവർ ചോദിക്കുമല്ലോ. ആർക്കായാലും സംശയം തോന്നാം, എനിക്ക് എന്താ വേറെ പണിയില്ലേ. ഞങ്ങളും ചോദിച്ചു. എല്ലാവരുടെയും കണ്ണിന്നൊക്കെ വെള്ളം വീഴുകയാണ് സന്തോഷം കൊണ്ട്. ആരാണേലും ചിരിച്ചു, ഞാനിത് ഓർത്ത ചിരിച്ചെന്നറിയോ? ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ, സന്തോഷായി. അപ്പൊ നമ്മൾ ബസ്സേ ബസ്സേ